ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ബീവർ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഒരു കണ്ടീഷൻ കാണാൻ പറ്റുമല്ലോ. വണ്ടി ഫുള്ള് ചെളി പിടിച്ചിരിക്കുകയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാട്ടിലെ വഴികളിലൂടെയൊക്കെയാണ്. ഗ്രാവൽ റോഡിലൊക്കെ മിക്കവാറും ചെളിയായിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടെ കാനത്തി പോകുന്നതിൻ്റെയാണ് വണ്ടി ഫുള്ള് ചെളി പിടിച്ച് അങ്ങ് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ കണ്ടീഷൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കഴുകണമെന്ന് വിചാരിച്ചു. സാധാരണഗതി കഴുകാൻ നേരം നേരെ പടകാലത്ത് പോവുക, കടയിൽ ചെന്നിട്ട് ഒരു കാർ വാഷ് ഷാമ്പൂ എന്ന് പറഞ്ഞിട്ട് 5 രൂപയുടെ ഒരു കാർ വാഷ് ഷാമ്പൂ വാങ്ങിക്കുക, കഴുകുക. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഷാമ്പൂവിനെ പറ്റി ഒന്ന് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ സാധാരണ 5 രൂപയുടെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഒരു ബോട്ടിൽ ഷാമ്പു വാങ്ങിക്കാമെന്ന് വെച്ചാൽ 65 രൂപയുടെ. അപ്പം അതിനകത്തുള്ളതാണോ കൂടുതൽ, അപ്പോൾ അതോ 65 രൂപയ്ക്ക് 5 രൂപയുടെ ഷാമ്പു വാങ്ങിച്ചാൽ അതാണോ കൂടുതൽ എന്നൊന്നും അറിയാമെന്നുകൂടെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ദേ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലേക്ക് റോളിൻ്റെ 65 രൂപയുടെ ഷാമ്പു. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ 65 രൂപയുടെ ഷാമ്പു വാങ്ങിക്കുന്നത്. മിക്കവാറും 5 രൂപയായിരുന്നു വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ 65 രൂപയുടെ ഷാമ്പു വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്ക് ഈ ബീക്കറിലേക്ക് ഒഴിച്ച് എത്ര അളവുണ്ടെന്ന് അറിയാം. ഓക്കെ, കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മൊത്തം ഇതിനകത്ത് എത്തത്തുള്ളൂ. ഒരു 5-6 മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒഴുകി വരുന്നതിൻ്റെ ഒരു പണ്ട് അറ്റത്തുള്ളത് മൊത്തം ഇങ്ങനെ ഒഴുകി ഇതിനകത്ത് എത്തണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇത് ഏകദേശം എത്ര ML ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ, ഏകദേശം 200 ML വരുന്നുണ്ട്. 200 ML അല്ല, അതിന് മുകളിൽ പോകുന്നുണ്ട്. ഇത് മൊത്തം വീണതിന് ശേഷം ഞാൻ ബോട്ടിലിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയേക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ കുപ്പിക്കുള്ള ലാസ്റ്റ് ഡ്രോപ്പ് വരെ നമ്മൾ ഈ ഒരു ബീക്കറിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എത്ര ആണ് റേറ്റിംഗ്, റേറ്റിംഗ് അല്ലല്ലോ, എത്ര ML ഉണ്ടെന്ന് എഴുതിയേക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് വേണ്ട ഏകദേശം ഒരു 200 ML എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ 200 ML എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബീക്കറി വെച്ച് നോക്കുമ്പോൾ 200 ML അല്പം കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ലൈക്കോളിൻ്റെ കാർ ഷാമ്പു 65 രൂപയുടെ പാക്കറ്റിൽ കിട്ടുന്നത്. 200 ML ഏകദേശം ഒരു 205-210 ML ഒക്കെ കാണും. 210 ആ ഒരു റേഞ്ചിൽ കാണും. അപ്പം നമുക്ക് ഇനി 5 രൂപയുടെ ബോട്ടിലല്ല 5 രൂപയുടെ പാക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കിൽ 65 രൂപയുടെ പാക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതേ വെഹിക്കിളിൽ ഒഴിച്ചതിന് ശേഷം എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇത് നമുക്കൊരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഒരു പെന്ന് വെച്ച്. അപ്പോൾ 65 രൂപയുടെ ബോട്ടിലേ നമ്മൾ ഒഴിച്ചപ്പോൾ ഏകദേശം ഇത്രയുണ്ട്. അപ്പോൾ ഇനി പാക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 5 രൂപയുടെ പാക്കറ്റ് വെച്ചാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിലേതും നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒഴിക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. 5 രൂപയുടെ ഷാമ്പു വെച്ച് 5 രൂപയുടെ പാക്ക് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാളിറ്റിയിലെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് 20 ഗ്രാം ആണ് എന്നാണ്. ഒരു പാക്ക് 20 ഗ്രാം വരുന്നുണ്ട്. 20 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം ആണ് 1 ML. ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് വരുമ്പോൾ 20 ML. ഇത് വരുന്നത് 200 ML ആണ് ഈ ഒരു ബോട്ടിലേത് വരുന്നത്. അപ്പം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു 5 രൂപയുടെ ഷാമ്പു വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 വട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 വട്ടമെങ്കിലും വണ്ടി കഴിയാനായിട്ട് ഈ 5 രൂപയുടെ ഷാമ്പു യൂസ് ചെയ്യാം. ബോട്ടിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം എടുക്കും എന്നുള്ളതിന് ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാം. ഇതാകുമ്പോൾ ഒരു മാക്സിമം പോയി 5 രൂപയുടെ ഷാമ്പു നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ ഒറ്റവണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ. മറ്റേ ഇത് ഈ ഒരു ബോട്ടിലെടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും തരാം. ചിലപ്പോൾ കൂടുതലെടുക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പം ഒരുപാട് കൂടുതലെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലത് ഈ ഒരു പാക്കിലെ വാങ്ങിക്കുന്നതാണ്. അതാകുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കുക, അത് പൊട്ടിച്ച് യൂസ് ചെയ്യുക, എന്നിട്ട് അടുത്ത പ്രാവശ്യം പോയി വാങ്ങിക്കുക. പിന്നെ എപ്പോഴും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 5 രൂപയുടെ പാക്ക് ഇതുകൂട്ട് വാങ്ങിച്ച് വെക്കുക. പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചല്ല, അല്ലാതെ വാങ്ങിച്ച് വെക്കുക. ഓക്കെ.